ഹായ് ഫ്രണ്ട്സ്, ജിക്കിസ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സീറോ കോസ്റ്റ് കൃഷിയുടെ 5-ാമത്തെ പാർട്ടാണ്. അപ്പോൾ തികച്ചും വേറൊരു വേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെളുത്തുള്ളിയുടെ തോലാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ തോല് നമ്മളിപ്പോൾ സവാളയുടെ തോല് വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് അതൊക്കെ തന്നെയല്ലേ ഇതിലും ഉണ്ടാവുക എന്നുള്ളത് ചിന്തിക്കരുത്. പക്ഷേ വെളുത്തുള്ളി തോലിൽ സവാളത്തോലിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ല ഉള്ളത്. നമ്മളുടെ ഈ ഒരു സീറോ കോസ്റ്റ് കൃഷിയിലേക്ക് എന്താ പറയുക, കുറേ സാധനങ്ങളുടെ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായാലാണ് നമ്മളെ പ്ലാന്റ്സിന് വേണ്ട സമ്പൂർണ്ണമായിട്ടുള്ള വളമാണെങ്കിലും കീടനാശിനിയാണെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഈ ഒരു വെളുത്തുള്ളിത്തോലിൻ്റെ ഒരു എന്താ പറയുക കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വെളുത്തുള്ളിത്തോലിൽ നമ്മുടെ പ്രൈമറി മൂലകമായിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം അത്യാവശ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒറ്റയ്ക്ക് നമ്മുടെ മീൻസ് വേറെ കൂട്ടുകളൊന്നും ഇല്ലാതെ ഇത് നമ്മുടെ ചെടികൾക്ക് പോട്ടി മിക്സിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ഗുണം നമ്മുടെ ചെടികൾക്ക് കിട്ടും. ഇത് കമ്പോസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ജൈവവസ്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ പോട്ടി മിക്സിന് നല്ല ഒരു എയറേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ മണലിലൊക്കെ വെള്ളമൊഴിച്ചാൽ അങ്ങനെ അങ്ങോട്ട് ഒഴുകി പോവില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയല്ലാതെ അത്യാവശ്യം വെള്ളം പിടിച്ചു നിർത്താനുള്ളൊരു കഴിവ് നമ്മുടെ പോട്ടി മിക്സിനുണ്ടാവും. പക്ഷേ നമ്മുടെ മുട്ടത്തൊണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ PH ബാലൻസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, ആ ഒരു ക്വാളിറ്റി നമ്മളുടെ ഈ വെളുത്തുള്ളിയുടെ തോലിന് ഇല്ല. അപ്പോൾ അത് നമ്മൾ കമ്പോസ്റ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ ധാരാളം സൂക്ഷ്മജീവികൾ ഉള്ളതുകൊണ്ട് തന്നെ കമ്പോസ്റ്റിങ് ഭയങ്കര ഫാസ്റ്റാക്കും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി തോലിനുള്ള മറ്റൊരു കഴിവാണ് കീടനിയന്ത്രണം. എന്ന് വെച്ചാൽ നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളി എമൽഷനിലൊക്കെ ഈ വെളുത്തുള്ളി നമ്മൾ അങ്ങനെ ഉണ്ട തോലൊക്കെ കളയാണ്ട് ഇട്ടടിക്കാറുണ്ട്. അപ്പോൾ ആ ഉള്ളിലുള്ള ആ ഉള്ളിയുടെ ഗുണം ഇതിനില്ലെങ്കിലും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു 50% എന്ന് പറഞ്ഞ പോലെ ആ സെയിം കഴിവ് നമ്മുടെ ഈ തോലിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഈ കീടങ്ങളൊന്നും വരാതെ നോക്കുന്ന ഒരു കാര്യത്തിൽ നമുക്കിതിനെ ശരിക്കും ഉപയോഗിക്കാം. ഇവനെ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച് അതൊരു ദിവസം ഒന്നോ രണ്ടോ ദിവസം പുളിച്ചതിന് ശേഷം നല്ല പോലെ ഞെരടി പിഴിഞ്ഞ് മാറ്റി ഡൈലൂറ്റ് ചെയ്തിട്ട് നമുക്ക് അത് അരിച്ചെടുത്ത് സ്പ്രെയറിൽ നമുക്ക് ഒഴിച്ച് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ കീടങ്ങൾ വരാതെ നോക്കാനായിട്ട് പറ്റും. ഇനി വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയ എഫക്റ്റ് ഇല്ല. എന്താ കാരണം ഇത് ഒറ്റയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ എഫക്റ്റ് ഇല്ല. അപ്പോൾ നമ്മളിതിൻ്റെ എന്താ പറയുക വെളുത്തുള്ളി വേപ്പെണ്ണയൊക്കെ ഇട്ടടിക്കുന്ന ആ ഒരു വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ തന്നെ നമ്മൾ സ്പ്രേ ചെയ്യണം. പക്ഷേ ഇതിൽ നമുക്ക് വരാതെ നോക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വലിച്ചെറിഞ്ഞും കത്തിച്ച് കളഞ്ഞും തീർക്കുന്ന നമ്മുടെ ഈ വെളുത്തുള്ളിത്തോല് കൃഷിക്ക് നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ഇത് കൃഷിയിൽ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് സീറോ ബഡ്ജറ്റിൽ നമ്മുടെ കൃഷി ചെയ്യാം. അപ്പോൾ ഈ വെളുത്തുള്ളിത്തോല് കീടനിയന്ത്രണ മാർഗ്ഗമായിട്ട് ഉപയോഗിക്കുന്ന കുറേ പേരുണ്ട്, മുമ്പ് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസൊക്കെ ഇതിലൊന്ന് ഷെയർ ചെയ്യാം. അതുപോലെ വീഡിയോ വളരെ ഉപകാരപ്രദമായിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ കൃഷി സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് മറക്കാതെ തരിക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി.